അന്റെ പാർട്ടിന്റെ നേതാക്കന്മാര് അന്ന് ഓരോതിനൊരു കാരണവും പറഞ്ഞു. എന്ത് പെങ്ങന്മാരെ, ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾ മുഖവും മുൻകൈയും മറച്ചിടണേ, ഹാർമോണിയത്തിന്റെ ഒച്ച ഇബിലീസിന്റെ ഒച്ചയാണ്, അത് ഹറാമാണ്, ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? ഇന്ന് എല്ലാ ഇബിലീസിന്റെ ഒച്ചയും കൂട്ടി തട്ട് മുട്ട് പാട്ടച്ചേരിയൊക്കെ ആയിട്ട് പെണ്ണുങ്ങളെ വരെ റോട്ടിൽ വണ്ടിയിൽ കൊടുത്തിട്ട് മഞ്ചേരിയിൽ വോട്ടിന് വേണ്ടി തെണ്ടി പാടിക്കുക. ഓന്റെ വടച്ച തമ്പുരാനെ കാലത്തിന്റെ ഒരു പോക്ക്. നമ്മളിപ്പ ഈ പെൺകുട്ടികളേക്ക് നടന്നാൽ നമുക്ക് രണ്ടുണ്ട് കാര്യം നമുക്കറിയാം. അതെല്ലാന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാദാപുരത്തെ ബലാത്സംഗം പറഞ്ഞിട്ടല്ലേ ഞങ്ങൾക്ക് അധികാരം കിട്ടിയത്. അപ്പം ഈ പെൺകുട്ടികളെ ആരെങ്കിലും ഒന്ന് തോണ്ടിയെ പുടിക്കുക എന്തേലും ചെയ്താൽ വാക്കാക്ക അതും പറഞ്ഞ് ഞങ്ങൾക്ക് മഞ്ചേരി നിന്ന് 10 വോട്ടുണ്ടാക്കാം. ഓൻ്റെ വഹരെ ലീഗറെ, നിങ്ങളെ കയ്യിലിരിപ്പ് നിങ്ങൾക്കൊന്നും ഉറക്കാത്ത കയ്യില്ലട്ടോ. എന്നാ കുഞ്ഞാപ്പോ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും നാദാപുരത്തെ ബലാത്സംഗത്തിന്റെ കള്ളക്കഥ പണിഞ്ഞിട്ടും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയിലെ മങ്കട മണ്ഡലത്തിൽ നിന്നും തോറ്റ് തുന്നം പാടിയോനാ നിങ്ങളെ ഈ സ്ഥാനാർത്ഥി. അത് നിങ്ങൾ മറക്കണ്ട. ഓനാ പോവാ. എന്താ ഉത്തരം മുട്ടിയ? ഉത്തരം മുട്ടിയിട്ട് എന്നാ എല്ലാ വാക്കാക്കാ. ഇന്റെ മീസ തൊള്ളേക്ക് ഇറങ്ങി, അതൊന്ന് അയമുട്ടിനെ കൊണ്ട് വെട്ടിക്കാനാണ്. ഓന്റെ കുഞ്ഞാപ്പുവോ, ഞാൻ പറഞ്ഞതിന് മറുപടി അറിഞ്ഞിട്ട് എനിക്ക് മീശ വെട്ടിക്കാം. വാക്കാക്ക, ഇങ്ങളെന്താന്ന് പറഞ്ഞത്? ഇങ്ങള് പറഞ്ഞത് നിയമസഭ, ഇത് ലോകസഭ. ഏഴ് മണ്ഡലുണ്ട് വാക്കാക്ക, ഏഴ് മണ്ഡലുണ്ട്. ഒന്നൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾക്കല്ലേ ഭൂരിപക്ഷം. അത് 30,000-25,000 ഒക്കെയാണ് ഞങ്ങൾ ആൾക്കാരെ ഭൂരിപക്ഷം. ഇപ്രാവശ്യം എന്തായാലും ഞങ്ങളെ മജീദ് സാഹിബ് ലക്ഷക്കണക്കിന് വോട്ടിന് ജയിക്കും. വാക്കാക്ക, മഞ്ചേരി ഞങ്ങളെ ഉരുക്ക് കോട്ടയാണ്. എന്റെ കുഞ്ഞാപ്പുവോ, ഏത് ഉരുക്കും മോനെ, ചൂട് തട്ടിയാൽ ഉരുക്കും. നിങ്ങൾ ഞമ്മളക്കിട്ട് വെക്കണ്ടെന്ന്. അല്ല, ഈ രാജൻ എന്താ പനി കുടിച്ച? ഞാൻ വന്നപ്പോ തന്നെ വഹന നോക്കുകയാണ്. ഓനെന്താണ് ദേശാഭിമാനിക്ക് തലം താഴ്ത്തി തൂക്കം പിടിച്ച കോയാളെ മാതിരി ഇരിക്കണത്? എന്തേ പറ്റി രാജാ? കുഞ്ഞാപ്പോ, എന്റെ ജാടയും പത്രാസും കാണുന്ന നേരം കൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വായിച്ചറിഞ്ഞ് മനസ്സിലാക്കാം. എന്നാ കോയാക്കാ വാക്കാക്കാ രാജാ, നിങ്ങളെല്ലാരും കേട്ടോളി, ഇന്ന് വൈകുന്നേരം നമ്മളെ ചീനി മരത്തിന്റെ ചോട്ടിൽ വെച്ചിട്ട് നമ്മൾ മജീദ് സാഹിബിന് ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാരും നന്നായിട്ട് കേട്ടോളി. എന്ത് കേൾക്കാൻ എന്റെ കുഞ്ഞാപ്പോ, എന്റെ നേതാക്കന്മാര് പറഞ്ഞത് ഈ കോയ ലീഗിലുള്ള കാലത്ത് കുറെ കേട്ടതാ. നിങ്ങൾ പറഞ്ഞ മാതിരി വല്ലതും ഈ കാലം വരെ ഇവിടെ നടത്തിയിട്ടുണ്ട്? കോയക്കാൻ നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഇവന്റെ നേതാക്കന്മാർ പറഞ്ഞത് നടത്തിയില്ല എന്ന് മാത്രമല്ല 3.5 കൊല്ലം കൊണ്ട് കേരളത്തെ മുച്ചൂടും ഭരിച്ചു മുടിച്ചില്ലേ? ലാഭത്തിലോടുന്ന വ്യവസായമാകെയും ലോകമില്ലാതെ മാത്രമല്ല ആധുനിക വ്യവസായങ്ങൾ തകർക്കാനും 10,000-ക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്താനും UDF പദ്ധതികൾ ആവിഷ്കരിച്ചു. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിച്ചുതുലക്കാനും അടച്ചുപൂട്ടാനും തുടങ്ങി. നിയമന നിരോധനം നടപ്പിൽ വരുത്തി യുവാക്കളെ വഞ്ചിച്ചു. വിദ്യാഭ്യാസം വാണിജ്യവൽക്കരിച്ചു. പാവപ്പെട്ടവന് വിദ്യാഭ്യാസം നിഷേധിച്ചു. സ്വകാര്യവൽക്കരണത്തിന്റെ മറവിൽ പൊതുമുതൽ കൊള്ളയടിച്ചു. കാർഷിക മേഖലയിലെ പ്രതിസന്ധി കൃഷിക്കാരെ കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചു. ജനകീയാസൂത്രണത്തെ പാഠമരവിപ്പിച്ചു. പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളെ ആകെ തകർത്തു. മണൽവന ഗുണ്ടാ മാഫിയ സംഘങ്ങൾ ഭരണക്കാരുടെ മറവിൽ കേരളത്തിൽ അഴിഞ്ഞാടി. ക്രമസമാധാനം പാടത്തകർത്തു. കൊടിയ വരൾച്ചയും വെള്ളപ്പൊക്ക കെടുതികൾക്ക് ഇരയായവർക്ക് ദുരിതാശ്വാസ സഹായം എത്തിക്കുന്നതിൽ UDF സർക്കാർ അമ്പേ പരാജയപ്പെട്ടു. UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം 79 വർഗീയ സംഘടനകളിൽ കേരളത്തിൽ 18 പേർ കൊലയിക്കപ്പെട്ടു. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നഷ്ടമായി. വർഗീയ സംഘടനകളോടുള്ള ആന്റണിയുടെ നാണം കെട്ട നിലപാടുകളുടെ പ്രതീകമാണ് മാറാട് കലാപം.
ആദ്യഘട്ടത്തിലുണ്ടായ കലാപത്തിന് ശേഷം അക്രമികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനോ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാതെ അവരെ സംരക്ഷിക്കുന്നതിനാണ് യു ഡി എഫ് ശ്രമിച്ചത്. ഇതാണ് രണ്ടാമത്തെ കലാപത്തിന് കാരണമെന്ന് വ്യക്തവുമാണ്. കേരളമാകെ വിലതുന്നുവോ തീവ്രവാദികൾ, വർഗീയതയെ തോളിലിരുത്തും ഭരണകാരിവർ. കേരളമാകെ വിലതുന്നുവോ തീവ്രവാദികൾ, വർഗീയതയെ തോളിലിരുത്തും ഭരണകാരിവർ. പകരന്തിയോളം പണി ചെയ്തു വന്ന ഭയത്തോടെ എന്നും കിടക്കുന്നു പാവം. പറയൂ പറയൂ, പിറന്ന മണ്ണിൽ ജീവിക്കുന്നത് കുറ്റമോ? മരത്തിനായി മരിക്കുന്ന പാവം. ആന്റണി മുഖ്യൻ ഭരണത്തിനാലേ മാറാടി മക്കൾക്കിന്ന് ദുരിതങ്ങൾ ബാക്കി. ആന്റണി മുഖ്യൻ ഭരണത്തിനാലേ മാറാടി മക്കൾക്കിന്ന് ദുരിതങ്ങൾ ബാക്കി. 400 കുടുംബങ്ങളാണ് സ്വന്തം വീടുകളിൽ താമസിക്കാനാവാതെ അന്യപ്രദേശങ്ങളിലെ ക്യാമ്പുകളിൽ നരകതുല്യരായിട്ട് ജീവിക്കേണ്ടി വന്നത്. ഈ കുടുംബങ്ങൾ അവരവരുടെ വീടുകളിൽ താമസിപ്പിക്കുന്നതിന് ധൈര്യം കാണിക്കുന്നതിന് പകരം വർഗീയവാദികളുടെ ഭീഷണിക്ക് മുമ്പിൽ നാണം കെട്ട കീഴടങ്ങളാണ് ആന്റണിയും കുഞ്ഞാലിക്കുട്ടിയും നടത്തിയത്. വർഗീയതയ്ക്കെതിരെ രാഷ്ട്രീയ ശക്തികൾ അണിനിരത്തി പൊരുതുന്നതിന് പകരം അവർക്ക് മാന്യത നൽകുന്ന ഒത്തുതീർപ്പും ഒത്തുകളിയുമാണ് മാറാടുണ്ടായത്. മാറാടുള്ള ജനങ്ങൾക്ക് ഇന്നും സ്വന്തം വീടുകളിൽ സ്വൈര്യമായി അന്തിയുറങ്ങാനുള്ള സാഹചര്യമല്ല മാറാടുള്ളത്. അതിനൊക്കെ പുറമെ ആദിവാസികൾക്ക് നേരെയുള്ള വെടിവെപ്പ്, 100 മേനിലടിച്ച് അധികാരത്തിൽ കയറി ജനങ്ങളുടെ പ്രശ്നങ്ങളും മാവലാദികളും അവഗണിച്ച് അധികാരത്തിനും അഴിമതിപ്പണം പങ്കിടാനും തമ്മിലടിക്കുന്ന ഒരു ഭരണ നേതൃത്വമായിട്ട് കുഞ്ഞാപ്പോ നിങ്ങളുടെ യു ഡി എഫ് മുന്നണി കേരളത്തിൽ അതമ്പതിച്ച്. അതൊക്കെ കുഞ്ഞാപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടാകും. ഓന്റെ രാജാ, അതൊക്കെ നമ്മളെ മഞ്ചേരിത്തെ നാട്ടുകാരും നിത്യേന കാണുന്നുണ്ട് മോനെ, കേൾക്കണുണ്ട് ടി വി കൂടെ. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ മഞ്ചേരിയിൽ വോട്ടാവും. കുഞ്ഞാപ്പോ ഇങ്ങളെ തട്ടുതരികട വാട്ടച്ചേരുന്നു ഇത്താക്കിൽ നമ്മളെ മഞ്ചേരിയിൽ നടക്കൂല. ഇപ്പം തന്നെ നമ്മളെ നാട്ടുകാർ ഇവിടെ പറയണ എന്താ? മലപ്പുറം കാട്ടില് കണ്ട് പനിക്കണ്ട, അത് കിയാമം വരെ നടക്കൂലാന്ന്. അതിന് വെച്ച വള്ളങ്ങൾ അങ്ങോട്ട് വാങ്ങിവെച്ചാണ്. ഈ പ്രാവശ്യങ്ങൾ അംസാക്കി കെട്ടിവെച്ച കായും കൂടി കിട്ടൂലാന്ന്. ഞങ്ങളെ സ്ഥാനാർത്ഥികളൊക്കെ മജമൂത്ത മുത്തുകളാണ്. അല്ല കുഞ്ഞാപ്പോ, അപ്പൊ നിങ്ങക്ക് ലീഗിന് ഇത്രക്ക് ഉറപ്പാണെങ്കിൽ എന്തിനാണ് എന്റെ ഈ അഹമ്മദ് സാഹിബ് മഞ്ചേരി എന്ന് പൊന്നാനിക്ക് മാറിയത്? എന്തോ പന്തികേട് കണ്ടിട്ടെന്നല്ലേ? നമ്മളെ അഹമ്മദ് സാഹിബ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മളെ മഞ്ചേരി മണ്ഡലത്തിൽ ചെയ്തത്? അതുപോലത്തെ വികസന പ്രവർത്തനം നമ്മളെ പൊന്നാനിയിലും നടത്താൻ വേണ്ടിയിട്ടാണ് മൂപ്പര് ഇപ്രാവശ്യം പൊന്നാനിക്ക് മാറിയത്. അല്ലട കുഞ്ഞാപ്പോ, അപ്പൊ എന്റെ ലീഗിന്റെ എം പി തന്നെ അല്ലായിരുന്നോ ഇത്രയും കാലം നമ്മളെ പൊന്നാനിയിൽ? ബാക്കാക്ക അതിനയാള് സ്ഥലത്തില്ലാത്ത എം പി
അപ്പൊ എപ്പോഴും സ്ഥലത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈത്താക്കിൽ അഹമ്മദ് സാഹിബിനെ പൊന്നാനിയിൽ നിർത്തുന്നത്. ഓന്റെ കുഞ്ഞപ്പോ വീണോർത്ത് കിടന്ന് ഉരുളണ്ടട മഹയ. ആർക്കറിയോ മോനെ എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനമായതെന്ന്? കേരളത്തിലെ യു ഡി എഫിന്റെ ഭരണം വിലയിരുത്തുന്നതിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനും മുസ്ലിം ലീഗിന്റെ ഹൈപവർ യോഗം കൂടി. എല്ലാ തലമൂത്ത നേതാക്കളും എത്തിയിട്ടുണ്ട്. ഇക്കാലം അത്രയും സ്വന്തം മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാത്ത ബനാത്വാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ ജില്ലയിലെത്തി. ആദ്യം തലമുക്കിയത് ചങ്ങരകുളത്ത് നടന്ന MSF സമ്മേളനത്തിലാ. ഒരാഴ്ചക്കാലം ജില്ലയിൽ തലങ്ങും വിലങ്ങും ഓടിയിട്ടാണ് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ബനാത്വാല ഹൈപവറിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. പൊന്നാണി മേറാ പൊന്നാണി മണ്ഡാളത്തിൽ ഏറെക്കാളം ഞാൻ വിളസിയില്ലേ ോ എം പി ആയി വരുവോ സ്ഥാനം നൽകൂ തങ്ങളേ വാളാഹുവാലെ വേറെ പെടുന്നതിനോട് ഒച്ചപ്പാടുണ്ടാക്കണ്ട. നിങ്ങൾക്ക് ലോകസഭ തരാൻ പറ്റൂല. കുഞ്ചാലി കൂട്ടി അങ്ങനെ പറയരുത്. പിന്നെ ബലാത്വാലെ ഞാൻ നിങ്ങളോട് എങ്ങനെ പറയണം? നിങ്ങള് അന്ന് പോയിട്ട് ബലാത്വാലെ ഇന്നാണ് വരുന്നത്. ലോകസഭ തരാൻ പറ്റൂല. ബലാത്വാലെ നിങ്ങൾ ഇപ്പം തന്നെ വണ്ടി വിട്ടോളിക്കേ. വൈകുന്നേരത്തെ കുറലക്ക് പോയാൽ ഹേ നിങ്ങൾക്ക് ബോംബെയിൽ എത്താൻ പറ്റും. ഹേ കുഞ്ചാലി കുട്ടി രാജ്യസഭ തന്നു അത് നിങ്ങൾക്ക് തരാൻ പറ്റൂല ബലാത്വാല സാഹിബേ. അത് നമ്മളെ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു ആത്മിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. കോൺ ആത്മി ബനാത്വാല സാഹിബേ. കോൺ ആത്മി അല്ല നഹി ആത്മി നിലമ്പൂക്കാരൻ ഹേ. ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. എന്ത് ആത്മി നിലമ്പൂരക്കാരൻ? ബനാത്വാല സാഹിബേ ആത്മി നിലമ്പൂക്കാരൻ അല്ലാന്ന്. ഇത് നമ്മളെ പാർട്ടിക്ക് വേണ്ടി നാടായ നാട്ടിൽ ഇവൻ തുപ്പലം തേച്ച് പോസ്റ്റർ ഒട്ടിച്ച് മുദ്രാവാക്യം വിളിച്ച് കഷ്ടപ്പെട്ട ആളാ. ഷേം ഷേം കോൺ ആത്മി. കോൺ ആത്മി അല്ല നഹി ബനാത്വാല. ആത്മി നിലമ്പൂക്കാരൻ വഹാബ് ഹേ. വിച്ചു വഹാബു വിച്ചക്കാരൻ വഹാബ് അല്ലാന്ന്. ഇത് കോടീശ്വരൻ വഹാബാണ്. ഇത് കേട്ടതും ബനാത്വാലയ്ക്ക് മനസ്സിലായി. ഇനി കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനത്തെ ശ്രമം എന്ന നിലക്ക് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ബനാത്വാല സംസ്ഥാന പ്രസിഡന്റ് തങ്ങളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പൊന്നാണിയിൽ എത്രകാലം എം പി ആയി നാണും നിന്നു പോൾ നാണഹി യാഹുവ തങ്ങൾ പാപ്പ കേൾക്കണേ മേരാ കാര്യം പൊന്നാണിയിൽ എത്രകാലം എനിക്ക് രാജ്യസഭ വേണം. ബനാത്വാല നിങ്ങളിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യ? നമ്മക്ക് 10 ആളുള്ളത് മലപ്പുറത്താ. അവിടുത്തവർക്ക് നിങ്ങളെ വേണ്ടാന്ന്. നിങ്ങൾ പറയണത് ഓർക്കുന്നല്ല. നമ്മക്കും കൂടി തിരിയണില്ല ബനാത്വാല. അതുകൊണ്ട് അഖിലേന്ത്യാ പ്രസിഡന്റായ നിങ്ങളോട് സംസ്ഥാന പ്രസിഡന്റായ ഞാൻ പറയാണ് ബനാത്വാല, അടുത്തു ഒഴിവ് വരുന്ന രാജ്യസഭ ചെലപ്പോ ഞാനും നിങ്ങളെ പരിഗണിക്കാം. ഇത്രയും കാലം എല്ലാവർക്കും നമ്മൾ ഗർജിക്കുന്ന ശിങ്കമായിരുന്നു. ശിങ്കല്ല ദാസാറിനെ പറ്റി നന്നിയില്ല. നന്നിയില്ല ബനാത്വാലെ, നിങ്ങൾ നന്നിയിട്ടില്ലെങ്കിൽ ഉള്ളു പോയിട്ട് നന്നിക്കോളിന്ന്. അവിടെ പോയി പൊറിച്ചത് നെയ്ച്ചോറക്കണ്ടേന്ന്. ഞമ്മളെ വെച്ച് മുതലെടുത്തു പാടിട്ടി. അപ്പൊ ഇയാള് ഞമ്മളെ പാർട്ടിയല്ല സാറേ? എനിക്കും സംശയമുണ്ട്. നാട്ടുകാരൊക്കെ ചോദിക്കണ്ട് ഇയാൾ നമ്മളെ പാർട്ടിക്കാരുണ്ട്. ലീഗ് മലപ്പുറം പാർട്ടിയായി ചുരുങ്കി പോട്ട്. എന്താണ് എം എൽ എ മാരെ ഒരു തൊപ്പി കണ്ടപ്പോത്തിന് ഇതാ സ്ഥിതി? എന്തിനാങ്ങൾക്ക് തൊപ്പി? മന്ത്രിയാവുമ്പോ വെക്കാലോ. ആ അങ്ങനാണെങ്കിൽ അച്ചറ വേണ്ട, നമുക്ക് നറുക്കിട.
ആരെ പേരിലാണ് നറുക്ക് വീണത്? ഓനക്ക് പനാത്ത് ബാലന്റെ തൊപ്പിടുക്ക. എല്ലാ നറുക്കിലും ഇന്റെ പേര് മാത്രം. അത് പറ്റൂല, എല്ലാ എം എൽ എമാരും പേര് എഴുതണം. കുട്ടി അഹമ്മദ്, കുട്ടി ഒരാളോ ഒരാളെ പേര് മാത്രം പറഞ്ഞാൽ മതി, രണ്ടു നാല് ആൾക്കാരുടെ പേര് പറയാൻ നിൽക്കണ്ട. ഒരാളോ ഒരാളെ പേരിനത് കുട്ടി അമ്മൂട്ടി തിരാങ്ങാടി. എന്റെ പേര് ഇത് മോനെ കെ എൻ ഏകാദർ. ഏകാദർ? ഏകാദർ അല്ല, കെ എൻ ഏകാദർ. കുണ്ടോട്ട് എന്നെ വേണ്ടാത്ത ഒഴുക്ക്, എന്റെ തൊപ്പിയും വേണ്ട. തൊപ്പി കൊടു, തൊപ്പി കൊടു, തൊപ്പി കൊടു. അങ്ങനെ തൊപ്പി കിട്ടിയപ്പം ബാല തൊപ്പിയും വെച്ച് ബോംബെയിലേക്ക് വണ്ടി കയറി. സായിബേ, തൊപ്പിയും പോയി ബാലിയും പോയി, തിന്നതും ദഹിച്ച് സായിബേ. കേട്ടോ, ഇനി തിന്നണമെങ്കിൽ അടുത്ത ഹൈ പവറിന് തിന്നിട്ട് എനിക്ക് പവർ കൂട്ടാം. വെറും തിന്നണ വിചാരമുള്ളൂ. നമ്മൾ എന്തിനാന്ന് ഇവിടെ കൂടിയത് അറിയില്ലേ? എടോ ഭരണം വിലയിരുത്തണം. നമ്മളെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും വേണം. ഉടനെ ഇരുട്ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു, സായിബേ അത് വിലയിരുത്താനൊന്നുമില്ല, ഈ പഹമാരൊക്കെ കൂടി കൂടി അത് കൊളവാക്കി. പ്രത്യേകിച്ച് നമ്മളെ മന്ത്രിമാര് നാലും സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ കൂട്ടത്തിലാ. പിന്നെ ആ സൂപ്പിന്റെ ഒക്കെ ഗമൊന്ന് കാണണം. ഓടോ വസീർ, അവിടുന്ന് ഇജ്ജ് കൊറേ നേരമായി വസീറ ഇന്റെ നഞ്ചത്തേക്ക് കയറാൻ തുടങ്ങി. എടാ ഇജ്ജ് മുമ്പ് മന്ത്രിയായപ്പോ ഇങ്ങനെ തന്നെ അല്ലേ ഇരുന്ന? ഇപ്പം പുറത്ത് നിൽക്കുമ്പോ ഒരു നല്ല പിള്ള ചമയണ്ട ബഷീറേ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, സൂപ്പിയെ ബഷീറെ അടങ്ങിക്ക്, വെറുതെ സ്വന്തം പല്ല് കുത്തിയിട്ട് മറ്റുള്ളവരെ മണപ്പിക്കണ്ടോ? അത് ഒന്നാകെ നമുക്ക് നാറ്റം വരും. ഇക്കൊക്കെ പറഞ്ഞു, സായിബേ ഈ ഭരണത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല, പ്രത്യേകിച്ച് നമ്മളെ സമുദായത്തിന്. അതിനടക്ക് ആന്റണിയും കരുണാകരനും അവിടെ തമ്മ് തല്ലിയിട്ട് നമുക്ക് അവിടെ ഇരിക്കാനും വയ്യ. അതിനൊക്കെ ഇടയിലാണ് ആ കുള്ളം മുഖ്യന്റെ മറ്റേ പ്രസ്താവന, ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന. ഇനി കെ എം സി സി എന്ന് പറഞ്ഞ് നമുക്ക് ഗൾഫിക്ക് പിരിക്കാൻ പോകാൻ പറ്റുമോ? പിന്നെ മാറാട് പ്രശ്നത്തിൽ നമ്മളെ ലീഗിന്റെ നിലപാടും. സായിബേ അവിടുന്ന് കുടിയൊഴിഞ്ഞ് വന്നവരെ മുഴുവൻ മാറ്റിപ്പാർപ്പിച്ചതും അഭയം കൊടുത്തതും മാർക്സിസ്റ്റുകാരാ. ജനങ്ങൾക്കിടയിൽ മാർക്സിസ്റ്റ് പാർട്ടിയും അവരെടുക്കുന്ന നിലപാടും എന്നിങ്ങനെ തളങ്ങി നിൽക്കുക. അല്ല സായിബ, ഞാനൊന്ന് ചോദിക്കണ്ടേ, സത്യത്തിൽ ഇപ്പൊ ഈ വർഗീയ ശക്തികളെ തടഞ്ഞിരുത്തുന്നത് മാർക്സിസ്റ്റുകാരല്ലേ? നമ്മൾ സമുദായത്തിന്റെ പേരും പറഞ്ഞ് നടക്കാന്നല്ലാതെ നമ്മൾ ഈ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നു? അതിന് അറ്റങ്ങൾ നമ്മളെ കൂട്ടൂലണി. ഉടനെ കെ പി എം ജി പറഞ്ഞു, സായിബേ എത്ര കാലം നമ്മൾ ഇനി ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞ് ജയിക്കും? ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മങ്കട തോറ്റു, അവിടെ ന്യൂനപക്ഷം ഇല്ലാഞ്ഞിട്ടോ? നമ്മളെ മുസ്ലിം സമുദായം ഇല്ലാഞ്ഞിട്ടാ? അതുകൊണ്ട് സായിബ ഇന്നും അവരെ പറ്റിക്കാൻ പറ്റൂലാന്ന് നാട്ടുകാർക്ക് മുഴുവൻ നേരം പെടുത്ത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ഓന്റെ ചങ്ങായി മജീദ് ഒന്നും ഉണ്ടാണ്ടക്കട്. കേട്ടോ, ഈ ന്യൂനപക്ഷൻ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആരാ? നമ്മള് കുറച്ച് ആൾക്കാരാ. നമ്മളെ പഴയ കാലത്തെ സ്ഥിതി, ഇപ്പത്തെ സ്ഥിതി എന്താ? നമ്മൾ 10 rupees ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ കൂടെ കൂടിയപ്പോഴാ. 67 നമ്മൾ മാർക്സിസ്റ്റ് പാർട്ടിന്റെ കൂടെ കൂടി നാട്ടുകാർക്ക് ഉപകാരം കിട്ടി, നമ്മക്ക് എന്തെങ്കിലും കിട്ടിയോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് എന്ത് തണ്ടിത്തരം ചെയ്താലും വേണ്ടിയില്ല, ഓരെ കൂടെ ഉറച്ചു നിട്ട് നമ്മളെ കാര്യം സലാമത്താക്കണം. ഒന്നാരന്റെ സായിബേ, ആ സാധുവിനെ കൊണ്ട് നമുക്കൊരു ശല്യമില്ലല്ലോ. നമ്മൾ ലീഗേറി കാട്ടിലെ എല്ലാ കള്ളത്തരത്തിനും മൂപ്പര് കൂട്ടു നിൽക്കല്ലേ? ആ പാവം ആ പല്ലും കടിച്ചു പൊടിച്ചു പറഞ്ഞ് ആ കസേരയിൽ 5 കൊല്ലം തികച്ചു ഭരിച്ചോട്ടോ? അതിന് മൂപ്പര് പാണക്കാട്ട് വന്ന് ചോറ് കഴിച്ചപ്പോ നമ്മളത് പൊരുത്തപ്പെട്ട് കൊടുത്തില്ലേ? ചെറുക്കളം പറഞ്ഞു, സായിബേ വെറുതെ കോൺഗ്രസിനെ പണക്കണ്ടെന്ന്,
നമ്മളും ഞങ്ങളും ഓർക്കിപ്പോ അവിടെ ഭരിക്ക. വെറുതെ എന്തിനാ നീ കിട്ടിയ നാല് മന്ത്രിപ്പള്ളി കളയണത്? എന്തായാലും കോൺഗ്രസിനെ പണക്കണ്ട. ഉടനെ ഇ ടി ബഷീർ പറഞ്ഞു, എന്നാ സാഹിബ് നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ തെരഞ്ഞെടുപ്പാണല്ലോ വരുന്നത്, നമ്മൾ തെരഞ്ഞെടുപ്പ് പത്രികയെ പറഞ്ഞതുപോലെ നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടാലോ കൗമിന്റെ ഇടയിൽ നമ്മളും നമ്മളെ പാർട്ടിന്റെ ഇമേജ് ഉയരും. ബഷീറായിട്ടൊന്ന് പതുക്കെ പറി ചങ്ങായി, ആ പുറത്ത് നിൽക്കുന്ന ജലീലും കുട്ടികളും കേൾക്കും. വെറുതെ ഓര് മറന്ന കാര്യം ഓർമ്മിപ്പിച്ച് അച്ചിങ്ങളെ മൂച്ചുമക്കേറ്റണ്ട. ഉടനെ എം കെ മുനീർ പറഞ്ഞു, ബഷീർ കാക്ക ഇങ്ങക്കൊരു കാര്യം അറിയോ കാക്ക? അധികാരം കയ്യിലതായാൽ അല്ലറ ചില്ലറ ഒപ്പിക്കാം, വികസന പേര് പറഞ്ഞ് ഫണ്ടുകൾ അനവധി വാങ്ങിക്കാം, ജനങ്ങളെ പറ്റിച്ചിട്ട് ടീച്ചകൾ ഒന്നായി വീർപ്പിക്കാം, പല കോടി കയ്യിൽ വന്നാൽ ലാവിഷായത് വീതിക്കാം. കേട്ടോളി ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചിടാൻ വന്നോളി, ഒന്നായി ഒത്തുചേർന്ന് കോഴ വാങ്ങാം, അഞ്ചു കൊല്ലം ഓടിയ തമ്മിൽ പറ പറക്കം ചോറി ആന്റണിക്കൊപ്പം നേരി കേരള നാട്ടിൽ ഭരണം നടത്തണമെന്നും വികസന പേരിൽ ഭരിക്കണമെന്നും ആനന്ദം വിരിയുന്ന അതിർത്തിൻ വാർത്തയാണ് ആശിച്ചിരുന്ന പോലെയായി. ആരാന്റെ കാജെടുത്ത് തമ്മിൽ തമ്മിൽ പകുത്തിട്ട് ആടിത്യമർത്ത മന്ത്രി സ്ഥാനം. ബഷീർ സാഹിബേ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിൽ വരുത്താനായിരുന്നെങ്കിൽ ഭരണം കിട്ടി മൂന്നാമത്തെ ദിവസം തന്നെ നമുക്ക് നടപ്പിൽ വരുത്താം. ഈ മൂന്നര കൊല്ലം അതിനു വേണ്ടി കാത്തു നിൽക്കണ്ട. പിന്നെ സാഹിബേ, നരേന്ദ്ര കമ്മീഷൻ പിന്നോക്കക്കാരന് അർഹമായ സംവരണം കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ വെച്ച കമ്മീഷനാ. നമ്മൾ അധികാരത്തിൽ വന്നാൽ അത് നടപ്പിലാക്കൂന്ന് അന്ന് ഭീമവും പറഞ്ഞതാ. എന്നാലും മുനീറെ, നമുക്ക് വെറുതെ ഒരു കാര്യം അങ്ങോട്ട് ചെയ്യാലോ, ഒരു കുത്തിത്തിരിപ്പ് നമ്മളെ യൂത്ത് ലീഗുകാരുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാർക്സിസ്റ്റുകാരെ അഭിപ്രായം ഒന്ന് ചോദിച്ചാലാ. ഓന്റെ സാഹിബുമാരെ, ഓരാദ്യം തന്നെ പറയുന്നതാണിത്, പിന്നോക്ക സംവരണം 1957 കേരളം ഭരിച്ചപ്പോളാ ഈ നിയമം നമ്മളെ കേരളത്തിൽ മാത്രം വന്നത്.